കൊള്ളാല്ലേ. മൂന്ന് പിച്ച് നാല് ഇത് ഇതെല്ലാം ആയിട്ട് കൊള്ളാം. ഇതിപ്പോ എന്താ പറയാ, നമ്മള് ഐ പി എല്ലിന് ഒരു ആവേശം പോലെ ഇതുണ്ട്. ഐ പി എല്ലിന്റെ കാര്യം പറഞ്ഞ മുംബൈയുടെ കാര്യം കഷ്ടമാണ് കേട്ടോ. എന്തിനാണ് ഈ മുംബൈയുടെ കാര്യം ഇപ്പൊ പറയുന്നത്? ദൈവത്തിന്റെ പോരാളികൾ എന്ന് പറഞ്ഞ് തോറ്റു തോറ്റു തോറ്റുവന്മാരെ കൊണ്ട് ഞങ്ങൾ തോറ്റ്. രണ്ടു ദൈവത്തിന്റെ പോരാളികൾ തോറ്റുണ്ടേ തുടങ്ങാറുള്ളൂ. പക്ഷെ ഇപ്പൊ തോറ്റു തോറ്റു തീർന്നു തീർന്നു. ഇനി പ്ലേ ഓഫ് ഒക്കെ സ്വപ്നത്തിൽ വെച്ചാ മതി കേട്ടോ. എന്ത് സ്വപ്നം? ഇനി എന്ത് സ്വപ്നം ഉള്ളേ? കഴിഞ്ഞു ഇല്ലടാ. എന്താ പറയാ, ആ ഒരു ടീം എന്താ പറയാ, ശരിക്കും പറഞ്ഞ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുമ്പേ തോറ്റതാണ്. തോറ്റോ എവിടെയാ? ക്യാപ്റ്റൻസി വിവാദത്തിൽ തന്നെ ആദ്യമേ തോറ്റു. കാരണം വെച്ചാൽ എന്താ പറയാ, ഒന്നുമല്ലാത്ത ഒരു ടീമിനെ 5 തവണ കിരീടം നേടി എത്തിച്ച ഒരു ക്യാപ്റ്റൻ, അയാൾ ഇല്ലാണ്ട് അയാൾ വളർത്തിക്കൊണ്ടുവന്ന ഒരാളുടെ കീഴിൽ അയാൾ കളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ തന്നെ ടീം തോറ്റു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്ന് അറിയാം, ഇമ്പാക്ട് പ്ലെയർ റൂളുണ്ട്. പിന്നെ ബുംറ എന്ന് പറയുന്ന ഒരു നമ്പർ 1 വേൾഡ് ക്ലാസ് ബൗളറുണ്ട്. പിന്നെ സൂര്യകുമാർ യാദവ് T20 നമ്പർ 1 ബാറ്റ്സ്മാൻ. ഇത്രയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതെ, ബൗളറുണ്ട്, ബാറ്റ്സ്മാൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ആ ടീം എന്തുകൊണ്ടാണ്? ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം എന്താ? ജെന്റിൽമാൻസ് ഗെയിം ആണ്, ശരിയാണ്. പക്ഷെ ക്രിക്കറ്റ് ഇസ് എ ടീം ഗെയിം. ആ ടീം ഗെയിം എന്ന് പറയുന്ന ഒരു ഒത്തൊരുമയുടെ ഭാഗമാണ്. ആ ഒത്തൊരുമ ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് നമുക്ക് ബാറ്റിംഗ് ലൈനപ്പ് തന്നെ എടുക്കാം. ഓപ്പണറായിട്ട് ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ടോപ്പ് 3 തന്നെ. ഇന്റർനാഷണൽ എക്സ്പോഷർ ഭയങ്കരമായിട്ടുള്ളതും ഒരു ഈ ഫോമാറ്റിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻമാരാണ്. പക്ഷേ ഇപ്പോൾ ഈ സീസൺ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കൃത്യമായ കോൺട്രിബ്യൂഷൻ ഈ 3 പേരിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം റൺസ് എടുക്കുകയാണെങ്കിൽ ടീമിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് തിലക് വർമ്മയാണ്, ഏകദേശം 347 സംതിങ് 2. രോഹിത് ശർമ്മ 326. രോഹിത് ശർമ്മയുടെ കോൺട്രിബ്യൂഷനിൽ ഒരു 60% വന്നത് ഐ പി എല്ലിൻ്റെ ഫസ്റ്റ് ഹാഫിലായിരുന്നു. പിന്നീടുള്ള മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോം കുറച്ച് ഡിപ്പായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 മത്സരങ്ങളിൽ 3 കളികളിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ ഒറ്റയൊക്കെ വരുന്നു. കഴിഞ്ഞ കളിയിൽ 11 പുറത്തായി. അപ്പം കോൺട്രിബ്യൂഷൻ കുറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് സൂര്യകുമാറിൻ്റെ ഫോം എടുക്കാം. സൂര്യകുമാർ ഈസ് ലൈക്ക് ഓൺ ആൻഡ് ഓഫ് ആണ്. ഇപ്പോൾ ഒരു 3 അർദ്ധ സെഞ്ചുറി കളിക്കുന്നില്ല. ഇപ്പം പുള്ളി ഒരു 230 റൺസോളം എടുത്തിട്ടുണ്ട് സീസണിൽ. അതിൽ 3 അർദ്ധ സെഞ്ചുറി ഉണ്ട്. പിന്നെ ഉള്ളതെല്ലാം ഒറ്റക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തമായൊരു കോൺട്രിബ്യൂഷൻ തരുന്നില്ല. പിന്നീട് വരുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മയാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു 30+ ഓൾമോസ്റ്റ് എവരി മാച്ചിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരാൾ ടിം ഡേവിഡ് ആണ്. ഒരു ഫിനിഷർ എന്ന നിലയിലാണല്ലോ ടിം ഡേവിഡിനെ മുംബൈ ഇന്ത്യൻസ് പരിഗണിക്കുന്നത്. പക്ഷേ ഈ സീസണിൽ ഒരു മത്സരത്തിൽ പോലും ഒരു ഫിനിഷർ ആകാനുള്ള ഒരു ഇത് കാണിച്ചിട്ടില്ല. ഒരു മത്സരം പോലും ഫിനിഷ് ചെയ്തിട്ടില്ല. ഫിനിഷ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആൾക്ക് അയാളുടെ സ്ഥാനം, അയാൾക്ക് എല്ലാ മാച്ചിലും ഒരു സ്ഥാനം കിട്ടുന്നു, അല്ലെ, ഫസ്റ്റ് റൗണ്ട് സ്ഥാനം കിട്ടുന്നു. അതിനെ ന്യായീകരിക്കാൻ പോലും അയാൾക്ക് പറ്റുന്നില്ല. മുംബൈ എനിക്ക് തോന്നുന്നു 2013 ഫസ്റ്റ് കപ്പ് അടിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ഇതൊക്കെ നോക്കാം. നമ്മൾ 2013 കൊല്ലം നോക്കിയാൽ മതി. നോക്കിയാൽ ഒരിക്കലും ഒരു സ്ഥിരമായി ഇത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ലീഡിങ് റൺ സ്കോർ ശരിയാണ് ഉണ്ട്. വിക്കറ്റ് എടുക്കുന്ന ബൗളർ പർപ്പിൾ ക്യാപ്പ് ഉണ്ടായിരുന്നു. 2-3 തവണ മലിംഗ ബുംറ ഒക്കെ മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷേ റൺസ് അങ്ങനെ ഒരു സംഭവമല്ല. കാരണം ചന്ദ്ര ഓരോ സമയത്ത് ഓരോ ആൾക്കാർ അല്ലെങ്കിൽ ഓരോ താരങ്ങൾ അത് ഓരോ പൊസിഷൻ ഉണ്ടായിട്ടില്ല. ആ ഒരു സംഗതിയാണ് ഇതിൽ ഇത് വന്നിരിക്കുന്നത്. അതിന് ചന്ദ്ര നമുക്കെന്താ പറയുക, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആളാം വീതം എടുത്തു നോക്കിയാൽ മുംബൈ ടീം ഇപ്പോഴും ഇതാണ്. ഇപ്പോഴും യൂസ് ചെയ്യാത്ത എത്ര ഇതുണ്ട്, പ്ലെയർ ഉണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മൾ ഓരോ ടീമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു നോക്കുമ്പോൾ എന്താ പറയുക, ഇതേപോലെ മുംബൈയുടെ അതേപോലെ ഒരു ക്ലാസ് ഉള്ള ടീം എന്ന് പറയുന്നത് ചെന്നൈയാണ്. ചെന്നൈ പക്ഷെ ഇപ്പോഴും എന്താ പറയുക, ഒരു വെൽ ബാലൻസ്ഡ് ആണ്. പ്രോപ്പർ ടാക്ടിക്സ് ഇത്. കാര്യം എന്താ പറയുക, അവിടെ എന്താ പറയുക, ഒരു ഇപ്പം എന്താ പറയുക, ഗെയ്ക്വാദ്, ഋതുരാജ് ഗെയ്ക്വാദ് ഓപ്പണർ, അയാൾ ഫോം അല്ലെങ്കിൽ വേറൊരാൾ ഇതാവുന്നു. ഇത് വരുന്നു ക്യാരി ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താ പറയുക, ഇപ്പോഴത്തെ ഐ പി എല്ലിലെ ടോപ്പ് ടീം ഏതാ? രാജസ്ഥാന്റെ ബെസ്റ്റ് പ്ലെയർ ആരാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതാണ് പറഞ്ഞത്. രാജസ്ഥാന്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാന്റെ ടീമാണ്. അതാണ് അതാണ് മുംബൈക്ക് ഇല്ലാത്തത്. ഈവൻ എന്താ പറയുക, ഇമ്പാക്ട് പ്ലെയർ റൂള് പോലും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല. കാര്യം എന്താ പറയുക, ചോദിക്കട്ടെ, ഇമ്പാക്ട് പ്ലെയർ റൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറ്റേ കോട്സെ എന്ന് പറയുന്ന ബൗളറിനെ നമുക്ക് ഇത് ചെയ്യാം. കാരണം വെച്ചാൽ അയാൾ ബാറ്റിങ്ങിൽ ഇത് ചെയ്യുന്നില്ല. നമ്മൾ പല സമയത്തും എന്താ പറയുക, സൂര്യകുമാർ യാദവിനെയാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. അയാൾ ഫീൽഡിലുണ്ടെങ്കിൽ അയാൾ
എന്താ ഒരു മിനിമം ഒരു 20 റൺസ് ഇത് ചെയ്യും. അയാൾ ഒരു നല്ല ഫീൽഡർ ആണ്. നമ്മൾ അങ്ങനെ ഗെയിം റീഡറോടെയാണ് അത് ചെയ്യുന്നില്ല. എന്താ കോട്സിനെ ഇമ്പാക്ട് പ്ലെയർ ഇതിലായിട്ട് അയാൾ സബ് ചെയ്തിട്ട് നമുക്കൊരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ യൂസ് ചെയ്തുകൂടെ. എനിക്ക് തോന്നുന്നു ഒരു 2020 നമ്മൾ ലാസ്റ്റ് കപ്പ് അടിക്കുന്ന ഒരു ഇതുവരെ അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് ഓരോ ടീമിനെതിരെയും ഒരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്നാ ഒരു സാധനമില്ല. അത് എവിടെയാണ് പാളിച്ച പറ്റിയെന്നറിയില്ല. കാര്യം എന്താ, അന്നൊക്കെ ഒരു നായകൻ്റെ കീഴിൽ അണിനിരക്കുന്നുണ്ട്, ഇന്ന് അതില്ല എന്നുള്ള ഒരു സാധനം. പിന്നെ നമുക്ക് ബോളിംഗ് നിരയിലേക്ക് വരാം. ഇപ്പം മുംബൈയുടെ ഒരു ചരിത്രം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് വേൾഡ് ക്ലാസ് ബോളർമാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പെയറിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ലെസ്ലി മലിംഗയുടെ കാലത്താണ് മിച്ചൽ ജോൺസൺ ഉണ്ടായിരുന്നു, അല്ലെ മിച്ചൽ മക്ലാനഗൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബുംറ വരുന്നു, ബുംറയും ബോൾട്ടുകൂടെ ഒരു വലിയ കോമ്പിനേഷൻ വരുന്നു. അതാണ് മുംബൈക്ക് ഒന്ന് രണ്ട് കിരീടങ്ങൾ നേടിക്കൊടുത്തത്. പക്ഷേ ഇത്തവണ എടുക്കുകയാണെങ്കിൽ ബുംറ ഒരു മികച്ച ഫോമിൽ പോകുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ എക്കണോമി 6.25 17 വിക്കറ്റ് 11 കളികളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ മുംബൈയുടെ രണ്ടാമത്തെ ബോളർ, മികച്ച ബോളർ ജെറാൾഡ് കോട്സിയാണ്. അദ്ദേഹം ഇതുവരെ 10 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്, 13 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ കോട്സിയുടെ എക്കണോമി ഏകദേശം 10 മുകളിലാണ്. അത് പിന്നെ വരുന്നത് പീയൂഷ് ചൗള, മുഹമ്മദ് നബി, റൊമാരിയോ ഷെപ്പേർഡ്, ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ ആകാശ് മധ്വാൾ. ഈ ഒരു ബോളിംഗ് നിരയിലെ നബിയും ചൗളയും ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും എക്കണോമി 10, 11, 15 വരെ മുകളിലാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിന്റെ ഫസ്റ്റ് ഹാഫിലാണെന്ന് തോന്നുന്നു മറ്റേ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റണ്ണ് വഴങ്ങിയ ടീം ആവുന്ന ആദ്യം. അത് പിന്നീട് റെക്കോർഡ് വേറെ തിരുത്തപ്പെട്ടു. പക്ഷെ ആ ടൈമിൽ അന്നത്തെ ആ മാച്ചിലും ബുംറ 10 താഴെയാണ് എക്കണോമി ഇത് വരും. വേറെ ഒരു ബൗളർ സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല. പിന്നെ മുംബൈക്ക് എല്ലാ കാലത്തും നല്ലൊരു സ്പിന്നർ ഉണ്ടായിരുന്നു, നല്ലൊരു സ്പിന്നർ. എന്താ പറയുക, ആദ്യ എക്സ്പീരിയൻസ്ഡ് ബൗളേഴ്സാണ് സ്പിന്നേഴ്സ് ആയിട്ട് വന്നിരുന്നത്. പിന്നീട് എന്താ പറയുക, രവി ബിഷ്ണോയ് പോലുള്ള ആൾക്കാരെ മുംബൈ തന്നെ വളർത്തി കൊണ്ടുവന്ന ചഹല്. പക്ഷെ ചഹൽ അന്നും കുറെ കൂടെ ഇത് എസ്റ്റാബ്ലിഷ് ആയ ഇതാണ്. ബിഷ്ണോയ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗലി ഇന്ന് വന്ന ആ രീതിയിൽ ഇത് ചെയ്തു, ഇതായി ആകുകയും ചെയ്തു. പക്ഷെ ഇപ്പം അങ്ങനെ ഇതില്ല. ഇപ്പോഴും എന്താ പറയുക, ഇപ്പോഴും മുംബൈയുടെ സ്പിൻ അറ്റാക്ക് ഇത് ചെയ്യുന്നത് നാലേക്കാണ്, ഒരു വെറ്ററൻ സ്പിന്നറാണ്. പിന്നെ ഇത്രയും 11 മത്സരമായിട്ട് ഒരു കൃത്യമായിട്ട് ബോളിംഗ് ലൈനപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയും, ഇതിൻ്റെ അകത്ത് മൊത്തം പറ്റിപ്പോയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ മുംബൈ എപ്പോഴും എന്താ പറയുക, നേരത്തെ ഒരു വെൽ സെറ്റ് ഇതായിട്ട് അവർ കൃത്യമായിട്ട് ഓരോ ടീമിനെതിരെ ഒരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്ത. കാര്യം എന്താ പറയുക, അത് നമ്മൾ പഴയ മാച്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈക്കെതിരെ കളിക്കുന്ന ഒരു ടീമിനെ അല്ല രാജസ്ഥാനെതിരെ കളിക്കുന്ന ടീം, കൊൽക്കത്തക്കെതിരെ അനുസരിച്ച് ഇത് ചെയ്യും. പക്ഷെ ഇതെന്താ, ഇപ്പം ഒറ്റ ഇതാണ് തിരിച്ച്. അതിൻ്റെ അകത്തൊരു ചേഞ്ചോ യാതൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പം ഞാൻ നമ്മളും തുടങ്ങിയത് അതല്ല ക്യാപ്റ്റൻസി വിഭാഗത്തിലാണ്. പക്ഷേ ക്യാപ്റ്റൻസിയിലല്ല കഴിച്ചത്, കാര്യം ടീം ടാക്ടിക്സ്. നേരത്തെ ജയവർദ്ധന, ശരിക്കും പറഞ്ഞാൽ മഹേള ജയവർദ്ധന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ആ ടീമിന് നല്ല നന്നായിട്ട് കാരണം അവരൊരു 3-4 സീസൺ എനിക്കൊന്ന് ആ ടൈമിലാണ് ബാക്ക് ടു ബാക്ക് കപ്പ് അടിച്ചത്, 2019-2020 ജയവർദ്ധനയുടെ ഒരു പി ഇതിലാണ്. കാരണം ആ ഒരു സംഗതി ഇപ്പോഴില്ല. എനിക്ക് തോന്നുന്നു മുംബൈനെ പോലുള്ള സമാന സാഹചര്യത്തിലൂടെയാണ് ബാംഗ്ലൂരും ഗുജറാത്തും ഒക്കെ കടന്നു പോകുന്നത്. ഗുജറാത്തിൻ്റെ ഇത് കാര്യം എന്താ പറയുക, രണ്ട് അവർ ഇത് 3-ാമത്തെ സീസണാണ്, ഫസ്റ്റ് സീസൺ അവർ രണ്ടാമത്തെ തവണ ഫൈനലെത്തി. അപ്പം എന്താ പറയുക, അന്നേരം എല്ലാവരും പറഞ്ഞിരുന്ന ഒരു സാധനമാണ് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി. പിന്നെ നെഹ്റ എന്ന് പറയുന്ന ഒരു കോച്ചിനെ ഭയങ്കരമായി ഇത് ചെയ്തു എന്താണ് ആ ടീമിന് ഇപ്പോൾ പറ്റിയത്. കരീന്ദ്ര, ടീം ബാലൻസ് പോകുന്ന അല്ലെങ്കിൽ ടീമിൻ്റെ ടീം ഘടന മാറുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ട്. ആ ടീം ഘടന മാറുന്ന അത് വല്ലാത്തൊരു ഇതാണ്. കാര്യം എന്താ പറയുക, നമുക്കെപ്പോഴും നമ്മളൊരു വെൽ സെറ്റ് ടീമെന്ന് പറയുന്നത് നമ്മൾ ബാറ്റിംഗ് നിര അതൊരു ബാലൻസ്ഡ് ആയിരിക്കണം, ബൗളിംഗ് നിര അതൊരു ബാലൻസ്ഡ്, ഇതിൻ്റെ ഇടയ്ക്കൊരു ഇതുണ്ട് മിഡിൽ ഓർഡർ ഇതുണ്ട് ഓൾറൗണ്ടർമാർ അതൊരു ബാലൻസ്ഡ് ആയിരിക്കണം. ബാംഗ്ലൂർ എടുത്ത് നോക്കുക, ബാംഗ്ലൂർ എടുത്ത് നോക്കിയാൽ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ അധ്വാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾ അധ്വാനിക്കുന്നത് കൊണ്ട് മാത്രം. പിന്നെ വാലറ്റത്ത് ദിനേശ് കാർത്തിക്, അവരുടെ ഒരു ബാറ്റിംഗ് നേരെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ 700 റൺസിലധികം എടുത്താണ് ഡുപ്ലസി. ഡുപ്ലസി അടുത്ത സീസൺ തുടങ്ങിയപ്പോഴൊന്നും റൺസ് കണ്ടെത്തുന്നില്ലായിരുന്നു. പിന്നെ കോഹ്ലി മാത്രം ഒരറ്റത്ത് നിന്ന് അടിക്കുന്നു, പിന്നെ ദിനേശ് കാർത്തിക്. നമ്മൾ പറയുകയാണെങ്കിൽ നിസ്സാര ഒരു ഉദാഹരണം നോക്കിയേ, നമ്മൾ മറ്റേ ഓറഞ്ച് ക്യാപ്പ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കോഹ്ലി ഇതുണ്ട്, പക്ഷെ ആ ടീമിൻ്റെ ഗതി എന്താ?
ഇപ്പം ഡൂപ്ലസ് ഒരു 300+ അടിക്കുന്നുണ്ട്, കാർത്തിക് ഒരു 200+ ഉണ്ട്. മറ്റ് താരങ്ങളുടെ ആരും കോൺട്രിബ്യൂഷൻ ഇല്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എടുത്തു കാണിക്കാനുള്ള ഗ്ലെൻ മാക്സ്വെല്ലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. 8 മത്സരങ്ങൾ മാക്സ്വെൽ കഴിച്ചു. കഴിഞ്ഞ സീസണിൽ മാക്സ്വെൽ ഏകദേശം 400 റൺസിന് മുകളിൽ അടിച്ച താരമാണ്. 8 കളികളിൽ ഇതുവരെ അയാൾ ഫേസ് ചെയ്ത് 37 പന്താണ് റൺസ് നേടിയത്. 36 ബാംഗ്ലൂരിന്റെ ഒരു സ്ഥാനം, ബാംഗ്ലൂർ തുടങ്ങിയ കാലം പോലെ ഇങ്ങനെയാണ് കാര്യം. ഒന്നാലോചിക്കുക, ചിന്നസ്വാമി എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയം, ചിന്നസ്വാമി സ്റ്റേഡിയത്തെ പറ്റി എന്താ പറയുന്നത്? റൺ ഒഴുകുന്ന പിച്ച് ആണല്ലോ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റൺ ഒഴുകുന്ന പിച്ച്. അപ്പം ബാംഗ്ലൂരിൻ്റെ ഹോം മാച്ച് നടക്കുന്ന 7 മാച്ച് അവിടെ അല്ലേ നടക്കുന്നത്? അതായത് ഒരു സീസണിലെ പകുതി മാച്ച് അവിടെ നടക്കുന്നു. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? നല്ല ബോളിംഗ് നിരയല്ലേ ഉണ്ടാക്കണ്ടേ? ഇതുവരെ അവർക്ക് ഇതുവരെ ഇത്തവണത്തെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വിക്കറ്റ് ടേക്കേഴ്സിലെ ടോപ്-20 പോലും ഒരു ബാംഗ്ലൂർ താരം ഇല്ലെന്നുള്ളതാണ്. യാഷ് ദയല് 10 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. മുഹമ്മദ് സിറാജിന്റെ കോൺട്രിബ്യൂഷൻ 8 ആണ്. പിന്നെ ഒരു ഇല്ല, ക്രിക്കറ്റ് ഒരു ടീം ഗെയിം ആണ്. അതാണ് മുംബൈക്ക് ഈ സീസണിൽ ഇല്ലാതെ പോയത്. ഇതാണ് മുംബൈ 2013-2020 വരെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ആ സാധനം, ആ കോർ, ആ ആത്മാവാണ് അവർ നഷ്ടപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിനേക്കാളും കൂടുതൽ റിസോഴ്സസ് ഇത്തവണ ഉണ്ട്. പക്ഷെ എന്താ പറയുക, ആ ഒരു സാധനം ചിലപ്പോൾ കിട്ടിയില്ല. കാരണം എന്താ പറയുക, ആ ക്യാപ്റ്റനെ തന്നെ നിലനിർത്തിയിരുന്നെങ്കിൽ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് കൊണ്ടുവന്നിട്ട് പതിയെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. മുംബൈ ഈ സീസണിൽ ഒരു 4 കളിയിൽ 200+ വഴങ്ങിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം 250+ ആയിരുന്നു. പിന്നെ 2 കളി ഓൾമോസ്റ്റ് 200 വഴങ്ങിയിട്ടുണ്ട്. ഈ മത്സരങ്ങളിലൊക്കെ ഞാൻ കണ്ടത് ഒരു ക്ലൂലെസ് ആയിട്ടുള്ള ഹാർദിക്കിനാണ്. എനിക്കൊന്ന് 2019 19-ല് നമ്മൾ കപ്പടിച്ച മാച്ചുണ്ട് ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ. 3 ഓവറിൽ ഏതാണ്ട് 34 റണ്ണ് മുകളിൽ വഴങ്ങിയാണ് മലിംഗ. എന്നിട്ട് ലാസ്റ്റ് ഓവർ മലിംഗ എറിയാണ്. ലാസ്റ്റ് ബോള് ഒരു ബോളിൽ 2 റണ്ണ് വേണ്ടിയിരിക്കുന്ന സമയത്ത് ശാർദൂൽ താക്കൂറിനെ യോർക്കർ എറിഞ്ഞ് LBW ആകുന്നു. മുംബൈ കപ്പടിക്കുന്നു. ഒരാളില് ഒരു ക്യാപ്റ്റൻ വിശ്വാസം അർപ്പിക്കുമ്പോൾ അയാൾക്കൊരു ആത്മവിശ്വാസം അറിയും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താ പറയുക, ഇതില് എന്താ പറയുക, ഒരു ക്യാപ്റ്റൻസി മോട്ടിവേഷൻ ഇല്ല, ആ ഒരു സാധനമില്ല. പിന്നെ ഒരു ടീം യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. കൃത്യമായ ടാക്ടിക്സ് ഇല്ല, ഒരു ടീം ഘടന. 11 മാച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ടീം ഘടന രൂപീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ മുംബൈ ജയിക്കാനാണ്? ദൈവത്തിന്റെ പോരാളി